സോറി മോള്, ഞാനിതെല്ലാം നിന്നോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. നിന്നിൽ നിന്ന് ഇക്കാര്യം ഞാൻ മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു. മമ്മി പറഞ്ഞത് വളരെ ശരിയാണ്. ഇതെല്ലാം തീർച്ചയായും എന്നോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഡോൺ വെറി, ഇപ്പോഴും ഒട്ടും വൈകിട്ടൊന്നുമില്ല. വേണ്ട മോളെ, പറയുന്ന കേക്ക്. അവനി അവനി മോളെ ഇങ്ങനെ ചെയ്യരുത്. അവനി മോളെ പറയുന്ന കേക്ക്. നോ അവനി, പ്ലീസ് പറയുന്ന കേക്ക് മോളെ. അവനി എനിക്കറിയാം അച്ചു, ഇവിടെ നടന്നതൊക്കെ ഓർത്ത് നീ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടെന്ന്. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ആ ആളുകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന്? കണ്ടില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ നിന്നെ എന്തുമാത്രം അപമാനിച്ചുവെന്ന്. ഹാ വിട്ടേക്ക്, അത് സാരമില്ല. ആ കഥ അവിടെ അവസാനിച്ചു. ഇനി നീ അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി, അതാ നല്ലത്. നീനയുമായുള്ള നിന്റെ വിവാഹം നടക്കാൻ പോവാ. ആ പെൺകുട്ടിയെ അവളുടെ ജീവനേക്കാൾ ഏറെ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, മറ്റാരെക്കാളും ബഹുമാനിക്കുന്നുമുണ്ട്. എന്താ അമ്മയ്ക്ക് എന്റെ ആഗ്രഹം എന്താണെന്നും എനിക്കെന്താ വേണ്ടതെന്നും അറിയാൻ താല്പര്യമില്ലേ? നീ എന്താ പറയുന്നത്? സത്യത്തെ എത്ര നാൾ അമ്മയ്ക്ക് മറച്ചു വയ്ക്കാൻ പറ്റും? നീ പറയുന്നത് മനസ്സിലാവുന്നില്ല അച്ചു. ഏത് സത്യമാണ് ഞാൻ മറച്ചു വയ്ക്കുന്നത്? അമ്മ എന്റെ കൂടെ വന്നേ. എവിടെ? എങ്ങോട്ടാ അച്ചു കൊണ്ടുപോകുന്നേ? അമ്മ വന്നേ. എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? കിരൺ, നീ ഇതെന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ആശിഷ്, ഇരിക്കമ്മേ. അമ്മ ഇരിക്കാം.
നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അമ്മേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. 11 വർഷം ഞാൻ അമ്മയിൽ നിന്ന് എന്റെ ബന്ധം മറച്ചു വെച്ചു. എന്നിട്ട് ഞാൻ എന്ത് നേടി? ഇന്നെന്റെ മകള് പോലെ എന്നെ വെറുക്കുന്നു. അമ്മ പറഞ്ഞത് ശരിയാണ്, തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരിൽ നിന്ന് ഒളിപ്പിക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യം നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യും. ഇന്ന് ഞാൻ ശരിയായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോവുക. അത് അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ പോവുക. അമ്മ എന്റെ എല്ലാമാണല്ലോ. എല്ലാം വിചിത്രമായിരിക്കുന്നല്ലേ. നീനയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ രാത്രി അമ്മ വരാൻ ആഗ്രഹിച്ചിട്ട് ഞാനാ തടഞ്ഞത്. ഇന്ന് ഞാൻ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടും അമ്മ വരാൻ തയ്യാറാവുന്നില്ല. വരൂ അമ്മേ, പ്ലീസ്. പൊറുക്കാൻ വയ്യാത്ത ഒരുപാട് തെറ്റ് പപ്പ ചെയ്തുകൊണ്ടല്ലേ മോൾക്ക് പപ്പയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. ഇതിൽ തെറ്റ് ചെയ്തത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. പലപ്പോഴും എന്റെ കാര്യം ഞാൻ മറന്നുപോയി. എല്ലാവരുടെയും സന്തോഷമാണ് ഞാൻ ആഗ്രഹിച്ചത്, എല്ലാവരുടെയും. പക്ഷെ എനിക്കിന്ന് എല്ലാം നഷ്ടപ്പെട്ടു മോളെ. നീ എന്നോട് മമ്മിയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം. സത്യം, കാരണം ഞാൻ കരുതിയിരുന്നത് എന്റെ അമ്മ എന്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് തന്നെയായിരുന്നു. ഒരു ദിവസം എന്റെ സ്നേഹം അങ്ങേയിരിക്കും എന്ന് കരുതി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്റെ അമ്മ എന്നെക്കാളും അധികം സ്വന്തം വെറുപ്പിനെയാണ് സ്നേഹിച്ചിരുന്നതെന്ന്. ഞാൻ ചെയ്ത തെറ്റിതായിരുന്നു മോളെ. ഞാൻ ചെയ്ത തെറ്റിതായിരുന്നു. ഞാൻ എപ്പോഴും പപ്പയെ എന്റെ ഹീറോ ആയിട്ടാ കരുതിയത്. സ്വന്തം ഫാമിലി രക്ഷിക്കാനേ ഹീറോ എപ്പോഴും ശ്രമിക്കാറുള്ളൂ. എപ്പോഴും അവരോടൊപ്പം തന്നെ ഉണ്ടാവും. പക്ഷെ അത് തെറ്റായിരുന്നു. പപ്പ ഒരിക്കൽ പോലും എന്റെ ഹീറോ ആയിരുന്നില്ല. ഇനി ഇന്ന് മുതൽ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല മിസ്റ്റർ ആശിഷ് വർമ്മ.
അമ്മയെ അമ്മയ്ക്ക് ഇതുവരെ അറിയാതിരുന്ന ആ സത്യം എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് ആ സത്യം. ആ സത്യം എന്താണെന്ന് വെച്ചാ, ഞാൻ ആശുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മേ, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ കുട്ടി ജാരസന്ധതി അല്ല, ഇതെന്റെ ജീവിതമാണ്. ഇവര് രണ്ടുപേരും ഇല്ലാതെ എന്റെ ജീവിതം, എന്റെ കുടുംബം എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. മാത്രമല്ല എന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇവരെ എനിക്ക് മാറ്റി നിർത്താനും ആവില്ല അമ്മേ. ഇതാണ് ആ സത്യം അമ്മേ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? അമ്മ ഹേമന്തങ്ങളിന് കൊടുത്ത വാക്ക് നിറവേറ്റണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഞാൻ നീനെ വിവാഹം കഴിക്കാമേ. പക്ഷേ ഞാൻ ആശയും എന്റെ അവനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതെ അമ്മേ, അമ്മയുടെ അച്ചുമായിട്ട് തന്നെ ഞാൻ ജീവിക്കും. ആ വീട്ടിലും താമസിക്കും. പിന്നെ ആശയുടെ ആശിഷായും അവനിയുടെ പപ്പയായിട്ടും ഈ വീട്ടിലും താമസിക്കും. ഇവരെ രണ്ടുപേരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ആരെങ്കിലും അഭിനയിക്കാതിരിക്കുമ്പോഴും ഡയലോഗ്സ് തെറ്റായിട്ട് പറയുമ്പോഴും ഇങ്ങനെയല്ലേ പപ്പ പറയാറ്? പപ്പ എന്താ വിചാരിച്ചത്? ഈ വീട് പപ്പയുടെ ഫിലിമിന്റെ സെറ്റാണെന്നോ? പപ്പ ഒരു ഡയലോഗ് പറഞ്ഞാ എല്ലാരും കൈയടിക്കുമെന്ന് കരുതിയോ? പപ്പയുടെ ജീവിതത്തിന്റെ കുറച്ച് നിമിഷങ്ങൾ മാത്രമല്ല, ജീവിതം മുഴുവനുമാണ് ഞങ്ങൾക്ക് നീക്കി വെക്കേണ്ടിയിരുന്നത്. പപ്പ ഉദ്ദേശിക്കുന്നത് എന്താ? പപ്പയുടെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾക്കായി മാറ്റിവെച്ച് ഞങ്ങളോട് കരുണ കാണിക്കാമെന്നാണോ? ഞാൻ എപ്പോഴും പപ്പ എന്റെ ഹീറോ ആയിട്ടാ കരുതിയത്, പക്ഷേ അത് തെറ്റായിരുന്നു. സ്വന്തം ഫാമിലി രക്ഷിക്കാനേ ഹീറോ എപ്പോഴും ശ്രമിക്കാറുള്ളൂ, എപ്പോഴും അവരോടൊപ്പം തന്നെ ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, പപ്പ ഒരിക്കൽ പോലും എന്റെ ഹീറോ ആയിരുന്നില്ലെന്ന്. ഞങ്ങൾക്കിനി പപ്പയുടെ ഒരു ആവശ്യവുമില്ല. ഞങ്ങളുടെ നോർമൽ ഫാമിലി സ്വയം ഉണ്ടാക്കിക്കോളാം, അതിന് പപ്പയുടെ സാമീപ്യമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ വീടിനും പിന്നെ ഞങ്ങൾക്കും പപ്പയുടെ ഒരു സഹായവും ആവശ്യമില്ല. ഇനി ഇന്ന് മുതൽ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല മിസ്റ്റർ ആശിഷ് വർമ്മ. മമ്മി, മമ്മി പെട്ടെന്ന് വരണം, ഞാൻ അകത്തുണ്ടാവും. വാതിൽ അടച്ച് കഴിഞ്ഞേ അകത്തേക്ക് വരാവും. ഇനിയും നിന്ന് നാണം കെടാനാണോ, അതോ പോകാമോ? എടുത്തോ, ഇനിയും ധാരാളം സമയമുണ്ട്. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും എന്റെ അച്ഛനു വേണ്ടി.
ആശിഷ് പ്ലീസ്, അവനിയുടെ പരാതി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം വളരെ കുറച്ചാ പറഞ്ഞത്. ഒന്ന് മുഴുവൻ പറഞ്ഞിട്ടില്ല എന്റെ മോള്. അവള് നെഞ്ചിലേറ്റി നടക്കുന്ന വേദന മുഴുവൻ അവൾക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. ഈ ഫോട്ടോ വലിച്ചു കീറിയെന്നെ അവൾ എന്തുമാത്രം വിഷമിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അതറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ മോളുടെ വേദന എന്താന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. ആശിഷിനറിയോ, അന്ന് ആശിഷ് ഇവിടെ നിന്ന് പോയപ്പോ വല്ലാത്തൊരു ഏകാന്തത എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു. ഇനി ഞങ്ങൾക്ക് എനിക്കും എന്റെ അവനിക്കും ആശിഷിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ആശിഷിന്റെ ഒരു ആവശ്യമില്ല. ഇല്ല, ഒരിക്കലുമില്ല ചൂട്ടി. ഇനി ഒരിക്കലും ആശിഷിനെ കാണാൻ സാധിക്കില്ലെന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടും. 11 വർഷത്തെ നമ്മുടെ ബന്ധം തകർന്നു പോയി ആശിഷ്. ഒരിക്കലും തകരില്ല ചൂട്ടി. ഈ ഫോട്ടോ കീറിയെന്ന് വെച്ച് നമ്മുടെ ബന്ധം എങ്ങനെ തകരാൻ ആശിഷ്? ഒരിക്കലും തകരില്ല. ആശിഷിന്റെ ഭാര്യയാവണമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല ആശിഷ്. പക്ഷെ ആശിഷിന്റെ ജീവിതത്തിൽ ഒരു രണ്ടാം ഭാര്യയെ ജീവിക്കാൻ അതിന് ഞാൻ ഒരിക്കലും തയ്യാറല്ല ആശിഷ്. രണ്ടാം ഭാര്യ? രണ്ടാം അവന് ഇപ്പൊ പറഞ്ഞതിനേക്കാളും ചെയ്തതിനേക്കാളും ഒക്കെ നീ ഇപ്പൊ പറഞ്ഞതാ എന്നെ വേദനിപ്പിച്ചത്. ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നെ നിന്നെ രണ്ടാം ഭാര്യയായിട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. എന്റെ എന്റെ മനസ്സിൽ ആദ്യം എനിക്ക് ഇഷ്ടം തോന്നിയത് നിന്നോടാ. ആ ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. മനസ്സുകൾ തമ്മിലുള്ള ബന്ധത്തെ ഈ സമൂഹത്തിന്റെ നിയമത്തിന്റെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കരുത്. ഈ ബന്ധം തകരാനുള്ളതല്ല, ഒരിക്കലും തകരുകയില്ല. പിന്നെ നീ എപ്പ മുതലാ ഈ സമൂഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ആശുട്ടി? 11 വർഷം മുമ്പ് നമ്മുടെ ബന്ധം ആരംഭിച്ചപ്പോ നീ സമൂഹത്തെ കുറിച്ച് ഇത്രയും പേടിച്ചിരുന്നില്ലല്ലോ ആശുട്ടി. കാരണം ഞാനിപ്പോ ഒരു അമ്മയുടെ കണ്ണുകളിലൂടെ എല്ലാം കാണുന്നത്. I love you, my superstar. I love you, the Gunduse. Papa loves you. ശരിയാ നീ പറഞ്ഞത്. ഒരു കുട്ടിയുടെ അമ്മയാ നീ. മറ്റൊരമ്മ എനിക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യ. ഇന്ന് വേറൊരമ്മ എന്റെ മുന്നിൽ നിൽക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറുകയും ചെയ്യാം. പക്ഷെ എന്നിൽ നിന്ന് നിന്നെ അവനിയെ സ്നേഹിക്കാനുള്ള അവകാശം മാത്രം നീ തട്ടിയെടുക്കരുത്. നമ്മുടെ ഈ സ്നേഹം എന്നും നിലനിൽക്കും. ഈ സ്നേഹ സത്യമാ. സ്നേഹ സത്യം ഐ ലവ് യു ആശുട്ടി
I love you. I love you. I love you, my superstar. I love you, Nekunduse. Papa loves you. He promises Satya Mole. I love you. I love you, Ashwini. I love you, Avani. ശേഷ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുക. നിന്റെ ഭീഷണി കേട്ട് ഞാൻ പേടിക്കാനൊന്നും പോകുന്നില്ല. അമ്മ, ഇത് ഭീഷണിയൊന്നുമല്ല. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അമ്മ തുടങ്ങി വെച്ച ഈ കളിയിൽ അമ്മ എന്റെ കൂടെ ഉണ്ടാവോ എന്ന്. അതോ അമ്മയുടെ അച്ഛൻ്റെ മരിച്ച മുഖം കാണാനാണോ ആഗ്രഹിക്കുന്നത്? എന്റെ ശരീരത്തിലും അമ്മയുടെ രക്തം തന്നെയാ ഓടുന്നത്. അമ്മ കാട്ടിൽ വളർന്നതാണെങ്കിൽ അതേ ശൗര്യം എനിക്കും കാണില്ലേ അമ്മേ?